വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്നൊരു ഡിസൈനർ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് കുർത്തിക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഷോൾഡർ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആം ഹോളും 7.5 ഇഞ്ച് തന്നെ കൊടുക്കാം. ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. ചെസ്റ്റ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു 11.5 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് യോക്ക് പോർഷനിലേക്കുള്ള ലെങ്ത് 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 14 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് പോർഷനിലെ വിട്ട് 7.5 ഇഞ്ചാണ്. ഒരു 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 9.5 ഇഞ്ച് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും 11.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു, ആ പോർഷനിൽ നിന്ന് നമുക്കൊരു കർവ് പോലെ ഇതുപോലെ വരച്ച് കൊടുക്കാം. ഈ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ നമ്മൾ എ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ യോക്ക് പോർഷനിൽ ഈ മാർക്ക് ചെയ്ത പോർഷൻ നമുക്ക് ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻ ക്ലോത്ത് മാത്രം അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. മെയിൻ ക്ലോത്തിലായിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ക്യാൻവാസ് എടുത്തതിന് ശേഷം ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബോട്ട് നെക്ക് ആയതുകൊണ്ടാണ് 4.5 ഇഞ്ച് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഔട്ടർ പോർഷനും ഒന്ന് വരച്ച് കൊടുക്കാം. നെക്ക് അങ്ങ് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് കളറിലുള്ള പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ കുർത്തിയുടെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഈ ഫ്രണ്ട് പോർഷൻ്റെ ഈ യോക്ക് പോർഷൻ്റെ ഇൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ക്രോസ് പീസ് വച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നെക്കിൻ്റെ താഴെയായിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കട്ട് ചെയ്തതിൽ നിന്ന് ബാലൻസ് വന്ന് ക്യാൻവാസാണ്. ക്യാൻവാസ് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ക്യാൻവാസിൻ്റെ ലെങ്ത് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നിന്നും വിട്ട് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഡ്രോപ്പിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. ഡ്രോപ്പ് ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്ക് ഔട്ടർ പോർഷനും ഒരു 1/2 ഇഞ്ച് വച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസ് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്തിൽ വച്ചതിന് ശേഷം ഈ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഡിസൈൻ നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വച്ചതിന് ശേഷം ക്യാൻവാസിൻ്റെ എൻഡ് പോർഷനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ തിരിച്ചെടുത്ത് കൊടുക്കാം. ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ക്രോസ് പീസ് നമ്മുടെ ഈ നല്ല പോർഷനിലായിട്ട് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ക്രോസ് പീസ് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ഈ പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ക്ലോത്ത് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ക്ലോത്ത് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ പൈപ്പിംഗ് വരുന്നത്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ക്ലോത്തിന് മുകളിലായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള പോർട്ട്ലീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർട്ട്ലീസ് നമുക്ക് ഈ നെക്കിൻ്റെ ഈ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ പോർട്ട്ലീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഡിസൈനർ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിലായിട്ട് നമ്മൾ പോർട്ട്ലി ബട്ടൺസ് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ യോക്ക് പോർഷനിലായിട്ട് ഒരു ഡ്രോപ്പ് ഷേപ്പ് കൊടുത്തിരുന്നു, അതിൽ പൈപ്പിങ്ങും കൊടുത്തിരുന്നു. ആ പോർഷനിലായിട്ട് കുറച്ച് മിറേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യോക്ക് പോർഷൻ്റെ എൻഡ് പോർഷനിലായിട്ട് പൈപ്പിങ്ങും കൊടുത്തിരുന്നു. ഫുൾ സ്ലീവായിട്ടാണ് നമ്മുടെ ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. ഒരു എ ലൈൻ മോഡൽ കുർത്തിയാണ്. ഈ മോഡൽ കുർത്തി ചെയ്യുന്നതിനായിട്ട് 2.5 മീറ്റർ ക്ലോത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.